ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്ലാറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ചർച്ച ചെയ്തു അതിൽ നമ്മൾ പ്യുവർ സൈക്കോളജി കേവല മനഃശാസ്ത്രത്തിൽ വരുന്ന ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുന്ന അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ആദ്യമായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നുള്ളതാണ് എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ മനഃശാസ്ത്രത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് എന്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അതായത് വിദ്യാഭ്യാസത്തിൽ ഏതിൻ്റെ ഉപയോഗം മനഃശാസ്ത്രത്തിൻ്റെ ഉപയോഗം അതെന്ത് ചെയ്യാൻ നടപ്പിൽ വരുത്തുക വിദ്യാഭ്യാസ പ്രക്രിയയിൽ മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗവൽക്കരണമാണ് എന്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്ന് പറയുന്നത് എങ്ങനെ ഉദാഹരണം പറയാം ഒരു കുട്ടി ആ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ താല്പര്യമുണ്ട് എന്തെല്ലാം താല്പര്യമില്ല ഇത്തരത്തിൽ ഒരു കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പിന്നെ പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്തെല്ലാം ചെയ്യാം ഇത്തരത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കുക പിന്നെ ഈ സൈക്കോളജി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്ന് പറയുക അതാണ് അപ്പോൾ ഈ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താണ് പിന്നെ അതിൻ്റെ പ്രയോഗവൽക്കരണമാണ് സൈക്കോളജിയുടെ പിന്നെ ഉപയോഗമാണ് എന്തെന്ന് പറയുന്നത് ഈ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോയിൻ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ദെൻ അടുത്തതാണെന്ത് നൈതാനിക മനഃശാസ്ത്രം നൈതാനിക മനഃശാസ്ത്രം വളരെ ആണ് നൈതാനിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ പറയും നൈതാനിക മനഃശാസ്ത്രം അല്ലേ എന്താണ് നൈതാനിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതെന്താണ് ഇതൊരു പിന്നെ ഒരു പരിഹാരം നിലകളാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന അയാളുടെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്ന രീതിയാണ് ഈ നൈതാനിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അയാൾക്ക് എന്ത് നൽകുക ഒരു മോചനം നൽകുക ഒരു പ്രശ്നത്തിൽ നിന്ന് അതായത് നൈതാനിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ സ്വഭാവം കാണിക്കുന്ന കുട്ടികളെക്കുറിച്ച് എന്ത് ചെയ്യുക പഠിക്കുക എന്നിട്ട് അവിടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനെ നമുക്ക് എന്ത് പറയാം നൈതാനിക മനഃശാസ്ത്രം എന്ന് പറയാം എന്താണ് ഒരു പ്രത്യേകമായ സ്വഭാവം കാണിക്കുന്ന കുട്ടികളെക്കുറിച്ച് പഠിക്കുകയും അവിടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നൈതാനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം ഒരുപാടാളുകൾ നിങ്ങൾക്കറിയാം പിന്നെ ക്ലിനിക്കുകൾ തന്നെ ഉണ്ടാവും നമ്മളെ നാട്ടിൽ ഒരുപാട് ക്ലിനിക്ക് അവിടെ ഒരുപാട് സൈക്കോളജിസ്റ്റ് കുട്ടികൾ പിന്നെ പഠിക്കാൻ കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് പിന്നെ ക്ലാസ്സിൽ പിന്നെ ആക്റ്റീവാകാൻ കഴിയാത്ത കുട്ടികളുണ്ടാകും വളരെ പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളുണ്ടാകും ഇങ്ങനെയൊക്കെ ഞങ്ങള് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ഐസൊലേഷൻ അല്ലെ അതൊക്കെ നമ്മൾ പഠി പഠിച്ചിട്ടുണ്ട് ബി എഡിൽ പഠിക്കുന്നുണ്ടാവും അല്ലേ അവ എന്താണ് ഈ സമയത്ത് ഇതുപോലെ ഒരു പ്രത്യേക പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയാണ് നൈതാനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് അത് മാനസികമാകട്ടെ അതുപോലെ തന്നെ ശാരീരികപരമായിട്ടും ഏത് രീതിയിലുമാകാം അത്തരത്തിലുള്ള ഒരു സഹായമെന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത് നൈതാനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് അടുത്തതാണ് മിലിട്ടറി മനഃശാസ്ത്രം അല്ലെ മിലിറ്ററി മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് മിലിറ്ററി മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ഈ ഒരു ആശയം തന്നെ കടന്നു വരുന്നത് ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാറാണ് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷമാണ് മിലിറ്ററി മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു രീതി കടന്നു വരുന്നത് ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതെന്താണ് ഇതിലുപയോഗിക്കുന്നത് ആളുകളെ പിന്നെ മിലിറ്ററിയിലേക്ക് പട്ടാളത്തിലേക്ക് ആളുകളെ പിന്നെ എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്തുപയോഗിക്കുക മനഃശാസ്ത്രപരമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് മിലിറ്ററി മനഃശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഈ ആശയം ആദ്യമായിട്ട് കടന്നു വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് പിന്നെ ഒന്നാം ഒന്നാം ലോക ശേഷം ഈ ആശയം വരുന്നത് തന്നെ ഒന്നാം ലോകമായുദ്ധത്തിന് ശേഷമാണ് അതായത് മിലിറ്ററിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഏത് ടെക്നിക്ക് ഉപയോഗിക്കുന്നു മനഃശാസ്ത്രപരമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു മനഃശാസ്ത്രപരമായ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നു അപ്പം മനഃശാസ്ത്രപരമായിട്ടുള്ള പിന്നെ രീതി ഉപയോഗിക്കുക പിന്നെ പട്ടാളക്കാരെയൊക്കെ പിന്നെ അവരുടെ പിന്നെ പട്ടാളത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ രീതിയാണ് നമ്മളെന്ത് പറയുക മിലിറ്ററി മനഃശാസ്ത്രം എന്ന് പറയുന്നത് ദെൻ അടുത്ത് എന്താണ് കുറ്റകൃത്യ മനഃശാസ്ത്രം അല്ലെ കുറ്റകൃത്യ മനഃശാസ്ത്രം ക്രിമിനൽ സൈക്കോളജി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ അപരാധ മനഃശാസ്ത്രം എന്നൊക്കെ പറയും അല്ലെ എന്താണിത് ആ പേരിൽ ഒരു കുറ്റവാളി എന്തുകൊണ്ട് കുറ്റം ചെയ്തു അല്ലെ ഒരു വ്യക്തി എന്തുകൊണ്ട് കുറ്റം ചെയ്തു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് കുറ്റകൃത്യ മനഃശാസ്ത്രമെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരാൾ പിന്നെ ഒരാൾ പിന്നെ ഒരു ഒരഞ്ചാൾ അഞ്ചാളുകളെ കൊന്നു അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു സ്ത്രീയെ പിന്നെ സെക്ഷലി എന്ത് ചെയ്തു ഹറാസ് ചെയ്തു മാനഭംഗപ്പെടുത്തി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിക്കാം ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ആ കുറ്റവാളി എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്തത് അതാണ് കുറ്റകൃത്യ മനഃശാസ്ത്രം എന്ന് അയാൾ എന്തുകൊണ്ട് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അയാളുടെ ഹിസ്റ്ററി എന്താണ് ഇങ്ങനെ ആ കുറ്റകൃത്യം അയാൾ ചെയ്യാനുണ്ടായിട്ടുള്ള ആ കുറ്റവാളിയെക്കുറിച്ച് പഠിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം കുറ്റകൃത്യ മനഃശാസ്ത്രം എന്ന് പറയാം അപ്പോൾ അതാണ് കുറ്റ കൃത്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ദെൻ അടുത്തത് എന്താണ് വ്യവസായ മനഃശാസ്ത്രം അല്ലെ വ്യവസായ ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയും അല്ലെ വ്യവസായ മനഃശാസ്ത്രം അല്ലേ അതായത് ആ പേരിൽ തന്നെ എന്താണ് നമ്മൾ ഒരു കച്ചവടം നടത്താണ് ആ കച്ചവടം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തെല്ലാം സാധ്യമാകും അല്ലെ അവരുടെ സ്റ്റാഫുമായുള്ള റിലേഷൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് വ്യവസായ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ വ്യവസായമാകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ടതാണ് എന്ത് കച്ചവടം ഉയർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ കച്ചവടം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ എംപ്ലോയിസുമായി നല്ല രീതിയിൽ പെരുമാറുക അവർക്ക് നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം വ്യവസായ മനഃശാസ്ത്രം എന്ന് പറയാം അപ്പം കച്ചവടം പുരോഗതി ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും സൈക്കോളജിക്കൽപരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും പിന്നെ സ്റ്റാഫുകളുമായി പിന്നെ സ്റ്റാഫുകളുമായി നല്ല ബന്ധം പുലർത്താൻ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് അറിയാം ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് നിലക്ക് ഇപ്പം ഉദാഹരണമായിട്ട് ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ പിന്നെ എന്തു പറയും വെൽട്ടൻ വെൽട്ടൻ അതൊരു പിന്നെ ആ കുട്ടി എന്താണ് ഒരു പുകയത്തലാണ് ആ കുട്ടിക്ക് എന്താണ് ആ കുട്ടിക്ക് വീണ്ടും മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാണ് അത്തരത്തിൽ ഒരു സ്റ്റാഫ് ഒരു സ്ഥാപനത്തിലുള്ള ഒരു സ്റ്റാഫ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പ്രൊമോട്ട് ചെയ്യുക അതൊരു പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് അല്ല ഒരു സൈക്കോളജിക്കൽ ഇത്തരത്തിൽ ചെയ്യുന്ന കച്ചവടത്തെ ഉയർത്താൻ വേണ്ടി അയാളുടെ സ്റ്റാഫുമായിട്ടുള്ള റിലേഷൻ ഉയർത്താൻ വേണ്ടി സ്ഥാപനത്തിനോട് കൂറുണ്ടാവാൻ വേണ്ടി എന്തൊക്കെ ഒരു ആൾക്ക് ചെയ്യാൻ സാധിക്കും ആ രീതി നമ്മൾ മനഃശാസ്ത്രപരമായി പരീക്ഷിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം വ്യവസായ മനഃശാസ്ത്രമെന്ന് പറയാൻ സാധിക്കും ദെൻ സ്പേസ് ബഹിരാകാശ മനഃശാസ്ത്രം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക അതിനെന്താ പറയുക നമ്മൾ പിന്നെ എന്തു പറയുന്നത് സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശ മനഃശാസ്ത്രം എന്ന് പറയുന്നത് പിന്നെന്താണ് ആരോഗ്യ മനഃശാസ്ത്രം ആരോഗ്യ മനഃശാസ്ത്രം എന്താണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യണം അല്ലെങ്കിൽ അയാൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കാൻ അയാൾ എന്നൊന്നും നല്ല രീതിയിൽ ജീവിക്കാൻ അയാൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പിന്നെ ഒരു മനഃശാസ്ത്രമാണ് ആരോഗ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് എക്സസൈസുകളുണ്ട് അല്ലേ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ശ്വാസം വലിച്ചു പിടിക്കണം അതുപോലെ തന്നെ രാവിലെ വെള്ളം കുടിക്കണം ഇങ്ങനെയൊക്കെ പല സൈക്കോളജിസ്റ്റും നമ്മളോട് നിർദ്ദേശിക്കാറുണ്ട് അപ്പം ഒരു മനുഷ്യൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് രോഗമൊന്നും വരാതെ നല്ല രീതിയിൽ നല്ല ആരോഗ്യവാനായിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠന പിന്നെ ശാഖയാണെന്ത് ആരോഗ്യ മനഃശാസ്ത്രമെന്ന് പറയുന്നത് പിന്നെ ദൻ എന്താണ് സ്ത്രീ മനഃശാസ്ത്രം അല്ലേ സ്ത്രീ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച് പഠിക്കുക നമ്മൾ പറയാണ്ട് പിന്നെ എത്ര ആയിരം കൊല്ലം കഴിഞ്ഞാലും സ്ത്രീയുടെ മനസ്സ് പുരുഷന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്താണ് സ്ത്രീ സ്ത്രീയുടെ മനുഷ്യ സ്ത്രീയുടെ മനസ്സെന്താണ് എങ്ങനെയാണ് അവൾ പെരുമാറുന്നത് പിന്നെ ഏതെല്ലാം സാഹചര്യ സാഹചര്യത്തിലാണ് അവൾ ഇന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ സ്ത്രീകളെക്കുറിച്ച് പിന്നെ അവളുടെ മനസ്സിനെ കുറിച്ചും എന്താണ് സ്ത്രീ എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണെന്ത് സ്ത്രീ മനഃശാസ്ത്രമെന്ന് പറയുന്നത് അപ്പം ഇതാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്ന പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് ഡെഫിനിഷൻ നമ്മൾ ചർച്ച ചെയ്യണം മുൻകാലങ്ങളിൽ എൽ പി യു പി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഡെഫിനിഷൻ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കണം വിട്ടുപോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായിട്ട് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉത്തരം പറയാം അതിന് മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് ശ്രദ്ധിക്കുക പഠനത്തെയും അതുപോലെ തന്നെ ബോധനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠനത്തെയും ബോധനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞത് സ്കിന്നറാണ് ഇപ്പോൾ ബി എസ് സി ചോദിച്ചിട്ടുണ്ട് ചോദ്യം ഇങ്ങനെയായിരുന്നു പഠനത്തെയും ബോധനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആര് എന്നായിരുന്നു ചോദ്യം അതാരാണ് പറഞ്ഞത് സ്കിന്നറാണ് ഇത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ നൽകിയത് ദെൻ ഇനി അടുത്തത് മറ്റൊന്ന് പി ചോദിച്ചത് ഒരു കുട്ടിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള കുട്ടിയുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് എന്ത് എജ്യൂക്കേഷണൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഈ ഡെഫിനേഷൻ ഈ ഡെഫിനേഷത്തിൻ്റെ ഉപജ്ഞാതാവരെന്ന് ബേസ് ചോദിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഒരു കുട്ടിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള കുട്ടിയുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് ഒരു കുട്ടിയുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ക്രൗ ആൻഡ് ക്രൗ ആണ് ആരാണ് ക്രൗ ആൻഡ് ക്രൗ ആണ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഓക്കെ അതാണ് പ്രധാനപ്പെട്ട രണ്ട് സൈക്കോ രണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിന്നെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്താണ് ചേഷ്ട അല്ലെ ബിഹേവിയർ അല്ലെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു കുട്ടിയുടെ ചിന്ത അവൻ്റെ നോട്ടം അവൻ്റെ സംസാരം അവൻ്റെ പെരുമാറ്റം എല്ലാ രീതികളും ഉൾക്കൊണ്ടതാണ് ഉൾക്കൊണ്ടതാണെന്ത് ബിഹേവിയർ ചേഷ്ട എന്ന് പറയുന്നത് അല്ലേ ഒരു കുട്ടിയുടെ ചിന്ത അവൻ്റെ നോട്ടം അവൻ്റെ സംസാരം അവൻ്റെ നടത്തം അവൻ്റെ ഭാവം എല്ലാ കാര്യങ്ങളും അവൻ്റെ എല്ലാ പെരുമാറ്റ രീതികളും ഉൾക്കൊണ്ടിട്ടുള്ള സംഗതിയാണ് എന്ത് പറയുന്നത് ചേഷ്ട എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെയും വിളിക്കാം എങ്ങനെ നിരീക്ഷണ വിധേയവും അതുപോലെ തന്നെ വിധേയമല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് ചേഷ്ട എന്ന് പറയുന്നത് എന്താണ് നിരീക്ഷണ വിധേയവും വിധേയമല്ലാത്തതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണെന്ത് ചേഷ്ട എന്ന് പറയുന്നത് പിന്നെ എന്ത് ബിഹേവിയർ എന്ന് പറഞ്ഞാലുള്ള സംഗതി ഇതാണ് എന്ത് ചെയ്യാ മനസ്സിലാക്കുക പ്രധാനമായിട്ടും കുട്ടികളുടെ പെരുമാറ്റം രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ പിന്നെ എന്താണ് ബിഹേവിയർ എന്ന് പറഞ്ഞു അല്ലേ ഇനി ഈ കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയാണ് കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഒന്ന് മാതൃകാ മനഃശാസ്ത്രം രണ്ടാമത്തേത് വസ്തുപര വിജ്ഞാനശാസ്ത്രം ഏതൊക്കെയാണ് മാതൃകാ മനഃശാസ്ത്രം അതുപോലെ തന്നെ വസ്തുപര വിജ്ഞാനശാസ്ത്രം ഇതിലൂടെ നമുക്ക് കുട്ടികളുടെ പെരുമാറ്റത്തെ പഠിക്കാം ആദ്യമായിട്ട് നമുക്ക് മാതൃകാ മനഃശാസ്ത്രം എന്ത് നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് മാതൃകാ മനഃശാസ്ത്രം പറഞ്ഞാല് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ചേഷ്ടകളെ വിലയിരുത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം മാതൃകാ മനഃശാസ്ത്രം എന്ന് പറയാം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ചേഷ്ടകൾ ചേഷ്ടകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പെരുമാറ്റം അയാളുടെ പെരുമാറ്റത്തെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം മാതൃകാ മനഃശാസ്ത്രം എന്ന് പറയാം ഇത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുൻകാലങ്ങളിൽ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളത് എൽ പി യു പി ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഭാഗമാണ് വിട്ടുപോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൻ ഇനി എന്താണ് വസ്തുപര വിജ്ഞാന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു കുട്ടിയെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് പറയാം വസ്തുപര വിജ്ഞാന ശാസ്ത്രം എന്ന് പറയാം ആദ്യം പറഞ്ഞു മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തതോ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ആണ് വിലയിരുത്തുന്നതെങ്കിൽ നമുക്കതിനെന്ത് പറയാൻ പറ്റും വസ്തുപര വിജ്ഞാന ശാസ്ത്രം എന്ന് പറയാൻ സാധിക്കും പി എസ് സിയോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് പി എസ് സി ചോദിച്ചത് അനുഗുണമായ ചേഷ്ടങ്ങളുടെയും അനുഗുണമല്ലാത്ത ചേഷ്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുട്ടികളുടെ വ്യവഹാരത്തെ വിലയിരുത്തുന്നതിന് നമുക്ക് എന്ത് പറയാം വസ്തുപര വിജ്ഞാനശാസ്ത്രം എന്ന് പറയാം ഒന്നുകൂടി പറയാം അനുഗുണമായ ചേഷ്ടങ്ങളുടെയും അനുഗുണമല്ലാത്ത ചേഷ്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുട്ടികളുടെ വ്യവഹാരത്തെ വിലയിരുത്തുന്നതിന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും നമുക്ക് എന്തു പറയാം വസ്തുപര വിജ്ഞാന വിജ്ഞാനശാസ്ത്രമെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലായിരുന്നു പി എസ് സി ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കണം ഇത് ഇത്തരത്തിലുള്ള ഡെഫിനേഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താണ് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ വിലയിരുത്തുന്നതിന് എന്താ പറയാ വസ്തുപര വിജ്ഞാനശാസ്ത്രം എന്ന് പറയാം അപ്പം ഈ രീതിയിലുള്ള പിന്നെ പി ചോദിച്ച രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ എഴുതാൻ സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ മനപ്പാടം പഠിച്ചു പോയാലും നമുക്ക് എന്ത് ചെയ്യില്ല പിന്നെ പരീക്ഷയിൽ എഴുതാൻ സാധിക്കില്ല സൈക്കോളജി ഒരു പ്രത്യേകത അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക സൈക്കോളജി പഠിക്കാതെ ഒരിക്കലും എൽ പി യു പി ആരും റാങ്കിൽ കയറി പറ്റാന്ന് വിചാരിക്കേണ്ടത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അത് ഷുവറാണ് അതുകൊണ്ട് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ താങ്ക്